ഇൻസി ഇമാതിരി പരിപാടിയായിട്ട് മേലെ എന്നെ ഞാൻ മുകളിലോട്ട് പറഞ്ഞു വിട്ടേക്കില്ലേ, നിർത്തി അങ്ങപ്പം എനിക്ക് വേണമെന്നേ. നമസ്കാരം. നമ്മള് കുട്ടിക്കാനത്താണ്, കുട്ടിക്കാനല്ല പീരിമേടാണ്. പീരിമേട് ഏറ്റവും പൊക്കമുള്ള ഒരു സ്ഥലം. നമ്മുടെ സൊറ, സൊറ എന്ന് പറയുന്നത് നമ്മുടെ ജോജിയിലെ, ജോജിയിലെ ജോജിയല്ല, പക്ഷേ ഇതും ജോജിയാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ജോജിയാണ്, പക്ഷേ ജോജിയിൽ ജോജിയുടെ ചേട്ടനാണ് അല്ലേ. അതെ, അതിനകത്തൊരു നല്ല ഡയലോഗ് ഉണ്ട്, നമുക്ക് പുള്ളിയെ കൊണ്ട് പിന്നീട് പറയുക. ഇവിടെ വന്നാണല്ലോ നല്ല അടിപൊളി കാഴ്ചകളാണ്. താഴെ കൂടെ ഇങ്ങനെ വഴി ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞിങ്ങനെ പോകുന്ന കാണാം. അതിൽ കെ എസ് ആർ ടി സി ബസ്സും ലോറിയൊക്കെ ഇങ്ങനെ പോകുന്ന കാഴ്ചകളുണ്ട്. അതുകൂടാതെ ഇഷ്ടം പോലെ കുന്നുകളാണ് കേട്ടോ. ആ കുന്നെല്ലാം പച്ചപ്പാണ്. കുട്ടിക്കാനം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം സ്ഥലമാണ്, ഞാൻ പഠിച്ച സ്ഥലമാണ്. ഡിഗ്രിക്ക് ഞാൻ മരിയൻ കോളേജിലാണ് പഠിച്ചത്. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടിക്കാനത്ത് നല്ല ഒന്നാന്തരം ബിരിയാണി, ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായിട്ട് ചെയ്യുന്ന ബിരിയാണിയല്ല, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ബാച്ചിലേഴ്സ് എല്ലാം കൂടെ കൂടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ബിരിയാണി, തട്ടിക്കൂട്ട് ബിരിയാണി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ബിരിയാണിയാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബിരിയാണിയിലേക്ക് കടക്കാം. കൂടെ ജോജിയിലെ ജോജി അല്ലാത്ത ജോജിയോടും കൂടെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അല്ലേ സംസാരിച്ചു. ജോജി എന്ന് പറയുന്നേ പുള്ളിയെ അങ്ങനെ തപ്പി പിടിച്ച് സിനിമ സ്റ്റാർ ആകുന്നതിന് മുമ്പേ ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്, ഞങ്ങൾ കൂട്ടുകാരായതാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുച്ചുവർത്താനൊക്കെ പറഞ്ഞ് പുള്ളിയുടെ സൊറയിൽ സൊറയൊക്കെ പറഞ്ഞ്, സൊറയെന്നാണ് ഇതിൻ്റെ പേര്. സൊറ എന്ന് പറയുമ്പോൾ തന്നെ ആ സൊറ പറഞ്ഞിരിക്കാനുള്ള ഒരു സന്തോഷമില്ലേ, അതുപോലത്തെ സ്ഥലമാണ്. കുറച്ച് കുടിലുകളെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, അതുപോലെ ആ ഒരു സ്റ്റൈലിലാണ് താൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനത്തെ ഇതുണ്ടോ നടലിരിക്കാൻ, ഇവിടെ പുറത്തുനിന്ന് പാചകം ചെയ്യാൻ അരകല്ലുണ്ട്, ഇടികല്ലുണ്ട്, മറ്റേക്കല്ലുണ്ട്, ഇമർച്ചേക്കല്ലുണ്ട്, കുറേ കാടുകളുണ്ട്, ചുറ്റുവട്ടത്ത് അപ്പുറത്തെ തേയിലത്തോട്ടമുണ്ട്. കാണാൻ നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ സൊറയിൽ സൊറ പറയാനാണ് ഏറ്റവും രസം. ഏതായാലും ബിരിയാണി ഉണ്ടാക്കുന്നതിലേക്ക് മാറാം. നമ്മളിപ്പോൾ ഒരു ചീനിച്ചട്ടിക്കകത്ത് ഒരു സ്വല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നെയ്യും ഇട്ടിട്ടുണ്ട്. ആ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ആ സവോള അതിനകത്തോട്ട് ചേർക്കുകയാണേ. അപ്പോൾ ഈ സവോള നന്നായിട്ടൊന്ന് വഴന്നു വരണം. നമ്മുടെ കൂടെ ഇരിക്കുന്ന വിഷ്ണുവിനുണ്ടല്ലോ നന്നായിട്ട് പാചകം അറിയാം, വിഷ്ണു നന്നായിട്ട് പാചകം ചെയ്യുന്ന. അതേസമയത്ത് ജോജി പാചകത്തിനോട് ഒരു താല്പര്യം ഇല്ലാത്ത വ്യക്തിയാണ്, രുചി നന്നായിട്ട് ആസ്വദിക്കുന്ന വ്യക്തിയാണ് അല്ലേ, രുചി ഇഷ്ടമാണ്. ആ അപ്പോൾ നമ്മുടെ സവോള വഴന്നു വരാനായിട്ട് നമുക്കൊരു ലേശം ഉപ്പുകൂടെ ചേർക്കാം. നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തൈരൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി മസാല, നിങ്ങൾക്ക് മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ ബിരിയാണി മസാലകൾ കിട്ടും. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിരിയാണി മസാല മേടിച്ചാൽ മതി. ആ തൈരും ബിരിയാണി മസാലയും കൂടെ ഒക്കെ ഇട്ട് ഒരു ലേശ ഉപ്പും കൂടെ ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ സവോള വഴന്ന് വരുന്നവരെ ജോജിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ജോജി, തനിക്ക് ഈ സിനിമയോട് ഭയങ്കര പ്രാന്താണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. താൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ, തനിക്ക് ഈ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടായിരിക്കുമല്ലോ ആദ്യമായിട്ട് ഈ സിനിമയോട് ഒരു ഭ്രാന്ത് തോന്നുന്നത്, അതൊന്ന് പറയോ. പിന്നെ അത് എനിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു താല്പര്യം, അത് ഏത് സിനിമ ഒരു മേഖല മാത്രമല്ലേ, എനിക്ക് തോന്നുന്നത് ഒരു ഇൻസിഡൻറ്റിൽ കൂടെ അല്ല ഒരാൾക്കൊരു മേഖലയോടൊരു താല്പര്യം തോന്നേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾക്കൊരു മേഖലയുണ്ടെന്നാണ്. അപ്പോൾ എബിന് ഈ ഒരു മേഖല എന്ന് പറയുന്നത് പോലെ, ഈ ബ്ലോഗിലെ അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് പോലെ, എൻ്റെ മേഖല സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുക. ഒരു സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അങ്ങനെ ഒരു ആൻസർ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നേരാണ് കേട്ടോ. നമുക്ക് സിനിമയോടുള്ള പ്രചോദനം ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏത് വ്ളോഗ് കണ്ടിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഒരു പർട്ടിക്കുലർ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് യൂട്യൂബിലേക്ക് വരാൻ തോന്നിയെന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ യൂട്യൂബിലേക്ക് യാദർശ്യമായിട്ട് വന്നതാണ്. എന്നാലും ഞാൻ യൂട്യൂബ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. യൂട്യൂബ് മാത്രമല്ല കണ്ടൻറ് ക്രിയേഷൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രകളും രുചികളും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവോള ചെറുതായിട്ടൊന്ന് ചുമന്ന് വരാൻ തുടങ്ങിയുള്ളൂ, ഒരു പിങ്കിഷ് ഷെയ്ഡ് ആയതേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ സ്വല്പം ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമുക്ക് ഏത് സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് ഏതെങ്കിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ജിഞ്ചറും കുറച്ച് ഗാർലിക്കും കൂടെ മേടിച്ചിട്ട് ചതച്ചിട്ട് ഇട്ടാലും മതി. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴുണ്ടല്ലോ നമുക്കൊരു സ്വല്പം ഗാർലിക് പേസ്റ്റ്, ഗാർലിക് പേസ്റ്റോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചതോ ചേർക്കാം. അതേപോലെ തന്നെ ഒരു സ്വല്പം ജിഞ്ചർ പേസ്റ്റ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴന്നു വരണം.
ആ ഗാർലിക് പേസ്റ്റിൻ്റെയും അതേപോലെ തന്നെ ജിഞ്ചർ പേസ്റ്റിൻ്റെയും ആ പച്ചചുവയും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു ലേശം മുളക് പൊടി, ഒരു ലേശം മഞ്ഞൾപ്പൊടി അത്ര ഒന്ന് ചേർത്ത് അത് ആ രുചിക്ക് വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി മസാല. നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ നമ്മൾ വിഷ്ണുവിൻ്റെ ബിരിയാണി മസാലയാണ് ഉപയോഗിക്കുന്നത്, വിഷ്ണു വീട്ടിൽ ചെയ്തെടുത്ത്. അതിലൊന്നുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഈ ബിരിയാണി മസാല കിട്ടും, അതൊരു സ്വല്പം കൂടെ ചേർത്താൽ മതി ഇതിൻ്റെ കൂടെ തന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ പച്ചമുളക്. പച്ചമുളക് നിങ്ങൾക്ക് അത്ര എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇഷ്ടംപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത്രയൊന്നും വേണ്ട, ഒരു ഇത്രയും മതി, ഇത് മതി പച്ചമുളക്. ആ പച്ചമുളക് നമ്മൾ ആ കൂടെ തന്നെ ചേർക്കുന്നു. അത് ആ സവോളയുടെ കൂടെ കിടക്കട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തക്കാളി. തക്കാളിയൊക്കെ അതെ അങ്ങ് മുറിച്ചെന്നേ ഉള്ളൂ കേട്ടോ, നിങ്ങൾ ഇവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് തക്കാളിയും സവോളയൊക്കെ മുറിച്ചെന്നേ ഉള്ളൂ. ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. പക്ഷേ ആ സമയം കൊണ്ട് മഴ പെയ്യുമെന്നൊരു സംശയം ഇല്ലാതില്ല. മഴക്കാലം നന്നായിട്ടുണ്ട്, ചെറുതായിട്ട് മഴ ചാർന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇടണം. ആ തക്കാളി ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇല്ലേ, അത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതൊരു കറി പരുവത്തിലേക്ക് വരണം. അത് കഴിയുമ്പോഴാണ് നമ്മൾ ബിരിയാണിയുടെ പ്രോസസ്സിലേക്ക് മാറുന്നത്. ആ മസാലയൊക്കെ അതിനകത്തുണ്ടായിരുന്നതുകൊണ്ട് നമ്മളൊരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് കഴുകി ആ മസാല എല്ലാം കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്തു. എന്നിട്ട് ഇത് പതുക്കെ ഇരുന്ന് വെന്ത് ആ ചിക്കനും ഒന്ന് വേകണം, അതേപോലെ തന്നെ കറികളൊക്കെ ഒന്ന് വെന്ത് ആ മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിക്കണം. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ചോറല്ല അരി. അരി കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുതിർന്ന് കഴിഞ്ഞാൽ നമുക്ക് അരി വേവിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം. അതിൻ്റെ ഇടയ്ക്ക് സവോള വറുത്ത് കോരി വെച്ചിട്ടുണ്ട്, കിസ്മിസ് വറുത്ത് കോരിയിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കശുവണ്ടിയില്ലേ കശുവണ്ടിയും വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊന്ന് സെറ്റായിക്കോട്ടെ. ഇതൊരു മീഡിയം ഹൈ ഫ്ലെയിമിലിരുന്ന് വേണം. ആ സമയത്ത് ജോജിയോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാവല്ലോ അല്ലേ. ജോജി അടുത്ത കാര്യം ചോദിക്കട്ടെ, ഷർമിളിനെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? അതൊരു കഥയായിരുന്നു. പത്തനാപ്പത് പെണ്ണ് കണ്ട്. ഓ അടിപൊളി. നാടെ കോട്ടയം ഇടുക്കി പത്തനംതിട്ട മൂന്ന് ജില്ലകളിൽ നിന്ന് പെണ്ണ് കിട്ടത്തില്ലെന്ന് മനസ്സിലായി. ഈ അരേജന്മാരെ ഒരു നിർത്തി അപമാനിക്കൽ പരിപാടിയാണെന്ന് മനസ്സിലായി. ശരിക്കും അല്ല, അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം മറ്റൊന്നുമല്ല. ഈ സിനിമ അന്നും ഇന്നും നമുക്കൊരു തടസ്സമായിരുന്നു. സിനിമ എന്ന് കേൾക്കുമ്പോഴേ ഓടി രക്ഷപ്പെടും. അങ്ങനെ ഇതിനോടൊക്കെ ഒരു ചെറിയ പാഷനും താല്പര്യമുള്ള നമ്മുടെ സംവിധാനങ്ങളൊക്കെ വലുതായി കാണുന്ന ഒരു ഏരിയ പിടിക്കാന്ന് വിചാരിച്ച് അങ്ങനെ എറണാകുളത്തേക്ക് ചെന്നു. എറണാകുളം ജില്ല കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ഏതായാലും. പക്ഷേ ഇവര് തമ്മിലുള്ള ജോഡി അടിപൊളിയാണ് കേട്ടോ. ഇവര് ഭയങ്കര സ്നേഹമാണ്. ഇപ്പോഴാണെങ്കിലും ഇവിടെ വന്നിട്ട് പുള്ളിക്കാരി ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഫോൺ ചെയ്ത് സംസാരിച്ചു. ചൂട് കയ്യിൽ കൈവള്ളല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെന്നുണ്ടെ അടി പിടിക്കും, അടി പിടിക്കരുതല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഉണ്ടല്ലോ, നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അതിൻ്റെ ആ കറി പരുവത്തിലായിട്ടുണ്ട്, ശരിക്കും മസാല പരുവത്തിലായിട്ടുണ്ട്. ഈ സമയം കൊണ്ട് വിഷ്ണു അകത്ത് പോയി അരി വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. അരിയുടെ കൂടെ ആദ്യം വെള്ളം തിളപ്പിച്ചിട്ടുണ്ടല്ലോ, മുഴുവൻ മസാലകൾ, അതായത് കറുവാപ്പട്ട, ജീരകം, അങ്ങനെയുള്ള ജീരകമല്ല അജ്വൈൻ അങ്ങനെയുള്ള മസാലകളെല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. അതിന് കൂടെ തന്നെ അരിയും വെന്തിട്ടുണ്ട്. അരി വേകുക എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് അങ്ങ് വേകുകയല്ല, ഒരു 90%, ഒരു 85-90% മാത്രം വെന്താൽ മതി. ബാക്കി നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യാം. വിഷ്ണുവേ അരി കൊണ്ടുവരുമോ? ഓക്കെ. ആ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിർബന്ധമില്ല, പക്ഷേ എന്നാലും കേട്ട് അതൊന്ന് എടുത്ത് കാണിച്ച് മാഷേ. കേട്ടോ, പാലിനകത്ത് ഒരു സ്വല്പം കുങ്കുമപ്പൂവും കൂടെ ചേർത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് തൂകാനായിട്ടും അതിൻ്റെ ആവശ്യത്തിന് ചേർക്കാനുമായിട്ടുമാണ്. അത് നിർബന്ധമില്ല. ഇനിയിപ്പം ഇതിൽ നമ്മൾ ഒരു സ്വല്പം നെയ്യ്, അതിനകത്ത് ഒരു സ്വല്പം നെയ്യ്, സ്വല്പം ഒത്തിരി വേണ്ട, അതിൻ്റെ കൂടെ തന്നെ ഒരു സ്വല്പം
നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല. നമ്മളിനിയിപ്പോൾ ഇതിൻ്റെ കറിയില്ലേ, കറി ഒരു സ്വല്പം ഇത്രയും ചൂട് വെക്കണ്ട, കുടിച്ചിട കുറച്ചിട്ട്. അങ്ങനെ നമ്മൾ ഒരു ലെയർ കറി അല്ല മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈസ് ചേർക്കുകയാണ്. നമ്മൾ 90% വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചോറ്, ബിരിയാണി ചോറ്, ചെറിയ അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ അരി, വേണമെന്നുണ്ടെങ്കിൽ വലിയരി ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ അതിൻ്റെ വേവിന് വ്യത്യാസം വരുമേ. അങ്ങനെ ഒരു ലെയർ ചോറും കൂടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എന്തത്, സവോള, 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 അതേപോലെ തന്നെ കിസ്മിസും ഇതിങ്ങനെ അണ്ടിപ്പരിപ്പോടെ, അതേപോലെ തന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും അതും വറുത്ത് വെച്ചിരിക്കുന്നതാണ്. നെയ്യിൽ വറക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, അങ്ങനെ നിർബന്ധമില്ല കേട്ടോ. ഇനി പുതിന ഇലയും മല്ലിയിലയും. ഇനിയിപ്പം ബാക്കി മസാല അങ്ങ് മൊത്തമായിട്ടങ്ങ് നമുക്ക് കയറ്റിയേക്കാം. ഒത്തിരി ലെയറാക്കാനായിട്ടൊക്കെ പോയി കഴിഞ്ഞാലേ, ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബിരിയാണി ഒത്തിരി ലെയറാക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് പണിയാണ് അല്ലേ. ആ കൂടെ തന്നെ ഒരു സ്വല്പം നാരങ്ങാ നീര് നമ്മളിങ്ങനെ തളിച്ചു കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ ചിക്കൻ മസാലയുടെ കൂടെ വേണമെങ്കിലും ചേർക്കാം. അത് കഴിഞ്ഞാൽ ബാക്കി ചോറ്, നമുക്ക് അടുത്ത ലെയർ ചോറിടുക. ഇനിയിപ്പോൾ ഉണ്ടല്ലോ കുങ്കുമം, നമ്മൾ പാലിനകത്തിട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ടോപ്പിംഗ് ആയിട്ട് നമ്മൾ അതേപോലെ തന്നെ വറുത്ത സവോള, വറുത്ത കശുവണ്ടി, വറുത്ത കിസ്മിസ്, അതും കൂടി ഇട്ട് ഇച്ചിരി പുതിനയിലയും ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയാവും. അങ്ങനെ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിം അല്ലെങ്കിൽ ലോ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇരിക്കണം. അത് കഴിയുമ്പോഴത്തേന് നമ്മുടെ സംഭവം റെഡിയാണ്, നമുക്ക് വിളമ്പി കഴിക്കാൻ പറ്റുന്ന സമയം. ഇനി മേളിൽ ദമ്മിടുന്ന പരിപാടിയോ അങ്ങനത്തെ പരിപാടിയോ ഒന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഇത് വെച്ചിട്ടുണ്ടേ. നമുക്ക് ഇനിയിപ്പം ഇതൊന്ന് തുറന്ന് ബാ. ആ നല്ല വാസനയുണ്ട്, വാസന വരുന്നുണ്ടോ, അടിപൊളി. മസാല ആ സൈഡിൽ, ചിക്കൻ ഉൾപ്പെടെ. നിങ്ങൾക്ക് ചിലരിത് മിക്സ് ചെയ്ത് കഴിക്കും, നിങ്ങൾക്ക് മിക്സ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ്റെ കഷ്ണവും വേണോ, ഇച്ചിരി ചോറും കൂടെ അതിൻ്റെ പുറത്തുകൂടെ. ഇതിനെ ബിരിയാണിക്ക് കളറ് പോരാന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾ ഇച്ചിരിയുടെ കളറുള്ള ബിരിയാണിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ വിഷ്ണു എന്താ ചെയ്യാ, മഞ്ഞപ്പൊടിയും പാലും റോസ് വാട്ടറും. റോസ് വാട്ടർ കളറിനല്ല കേട്ടോ, മഞ്ഞപ്പൊടിയാണ് കളറിന്. റോസ് വാട്ടറിന് അതിന് ഒരു റോസ് വാട്ടറിന്റെ ഒരു നല്ലൊരു വാസന വരും. അരി വേവിക്കുന്നതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടാലും, മഞ്ഞപ്പൊടി ഇട്ടാലും മതി. ഇതാ നമ്മൾ വറുത്ത കുറച്ച് സവോള വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുകൂടെ അങ്ങനെ തൂക്കിയിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ സൊറയിൽ വന്ന് സൊറയൊക്കെ പറഞ്ഞ് ഒരു പെട്ടെന്നൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അങ്ങ് കഴിക്കുക. എടോ ജോജി, ഇത് കഴിച്ചിട്ട് പറഞ്ഞ എങ്ങനെയുണ്ട് രുചിയെന്ന്. എന്നാലേ ഞാൻ ആ ഡയലോഗ് ഒന്ന് പറയൂ, എടാ ഡയലോഗേ ഇവിടെ ചേരുവോ നേരത്തില്ല, പക്ഷെ നമ്മള് പറയാം, ആവശ്യപ്പെടുമ്പോ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഡബി ആ ഡയലോഗ് ഇങ്ങനെയാണ്, ഇൻസി ഇമാതിരി പരിപാടിയായിട്ട് മേലെ എന്നെ ആ മുകളിലോട്ട് പറഞ്ഞു വിട്ടേക്കല്ലേ, നിർത്തി അങ്ങപ്പം എനിക്ക് വേണമെന്നേ. ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ടെ എബിനെ, ഇമാതിരി പരിപാടിയായിട്ട് നീ ഇങ്ങനെ യാത്ര അങ്ങ് പുറപ്പെടുക,
നൃത്തി അങ്ങ് അഭിനന്ദിച്ചോട്ടോ ഞാൻ. ഇഷ്ടപ്പെട്ടോ? സംഭവം ഇഷ്ടപ്പെട്ടോ? അടിപൊളി, നല്ല രസമായിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ട് ഇപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കിയോണ്ട് ഞാൻ കഴിച്ചിട്ട് പറയാം. എന്നാലും ഒന്ന് രുചി നോക്കാം. ഇതിന് നല്ല ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ കഴിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ നല്ല ബിരിയാണികൾ കഴിച്ചിട്ടുണ്ട്, ഇതിന് നല്ല ബിരിയാണികൾ. പക്ഷേ ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന, വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ബിരിയാണിയാണ്. കൊള്ളാം, രുചി നല്ലതാണ്, നല്ല വാസനയുണ്ട്. ഞാൻ ആ പുതിനയിലയുടെയും അതേപോലെ തന്നെ നമ്മൾ ചേർത്ത വിഷ്ണുവിൻ്റെ മസാലകളുടെയും നല്ല വാസന വരുന്നുണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. നമ്മളുണ്ടല്ലോ ഈ ചിക്കൻ പീസ്, എനിക്കാണെങ്കിൽ നല്ല കാല് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ആ കാല് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇതുകൊണ്ടോ പൊടിഞ്ഞിങ്ങി പോരുക, പൊട്ടിങ്ങി പോരുക. അപ്പോൾ ആ ചിക്കൻ പീസും അത് സ്വല്പം ഒന്ന് പൊട്ടിച്ച് അത് ആ നമ്മുടെ ബിരിയാണിയുടെ കൂടെ തന്നെ ഒന്ന് കൂട്ടിപ്പിടിച്ച്, ഇതുപോലെ കേട്ടോ, ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണം, നല്ല രുചിയാണ് കേട്ടോ, നല്ല രുചിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി, അതും കുട്ടിക്കാനത്ത്, കുട്ടിക്കാനത്തല്ല, പീരിമേട്, പീരിമേട് സൊറയിൽ, സൊറയൊക്കെ പറഞ്ഞ് ജോജിയുടെ കൂടെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. നമുക്ക് ഈ വീഡിയോ ഉടനെ നിർത്താം അല്ലേ? അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കാണണം. നിങ്ങൾ എന്നും സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുകയും വേണം. തൽക്കാലം ബൈ ബൈ.